പ്രിയപ്പെട്ടവരെ, നാം തപസ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ക്ഷാര ബുധനാഴ്ച കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചയായ ഇന്ന് തിരുസഭ നമുക്ക് ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം കർത്താവ് ലേവിയെ വിളിക്കുന്ന സുവിശേഷ ഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷം 5:27-32 മത്തായിയുടെ സുവിശേഷം 9:9-13 മാർക്കോസിൻ്റെ സുവിശേഷം 2:13-17 നാം ഇത് കാണുന്നു. മാർക്കോസ് ഈ ലേവിയെ ഹെൽപ്പയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. മത്തായി ആണെങ്കിൽ നേരെ മത്തായി എന്ന് തന്നെ പറയും. പരമ്പരാഗതമായി ഈ ലേവി സുവിശേഷകനായ മത്തായിയാണ് എന്ന് വിശ്വസിക്കുന്നു. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു ചിന്ത, നാം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. ചില സ്ഥലങ്ങളിൽ നാം ഇരുന്നു പോയാൽ അത് തിരുസഭയ്ക്ക് വലിയ നഷ്ടമായി തീരാം എന്ന് കാണുന്നു. നമ്മളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് യേശുവിനോട് ഒപ്പം നടത്തി അവിടുത്തെ കൃപ സ്വീകരിക്കുന്നവരാക്കി മാറ്റുന്നതിന് കർത്താവ് ചിലപ്പോൾ ചിലതൊക്കെ പ്രവർത്തിക്കാം. അവിടുത്തെ താളലയത്തോട്, അവിടുത്തെ താളലയത്തിലാണോ നാം എന്നുള്ള ചോദ്യം, അവിടുത്തെ സ്വരലയത്തിലാണോ നാം എന്നുള്ള ചോദ്യം, അവിടുത്തെ താളലയത്തിലെ 2-ാമത്തെ ചിന്ത ലേവി ഒരുക്കിയ വിരുന്നുമായി ബന്ധപ്പെട്ടാണ്. ലേവി ഒരുക്കിയ വിരുന്നിലേക്ക് അവൻ ഈശോയെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു. അതോടൊപ്പം അവൻ ചുങ്കക്കാരെയും പാപികളെയും ക്ഷണിച്ചു. ഇവർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും മനസ്സിൽ ഉയർന്ന ചോദ്യം, അവർ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്താണ് നിന്റെ ഗുരു ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ചുങ്കക്കാരും പാപികളും മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. അവരോടൊപ്പം വിരുന്നിനിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മനോഭാവത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലയിലേക്ക് താഴുക എന്ന്. അങ്ങനെ താഴ്ന്നാൽ അവരുടെ കൂടെ വിരുന്നിനിരിക്കുന്നവരുടെ മനോഭാവവും അങ്ങനെയായി പോകും എന്നുള്ള ഒരു സാധ്യതയെ അവർ കാണുന്നു. അതിന് നേരെ എതിരായ ഒരു സാധ്യത അവരുടെ മനസ്സിലേക്ക് വരുന്നേയില്ല. യേശുവിനോടൊപ്പം വിരുന്നിനിരിക്കുന്നവരെ യേശുവിൻ്റെ മനോഭാവങ്ങളിലേക്ക് ഉയർത്താൻ സാധിക്കും എന്ന സാധ്യത അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. നോമ്പുകാലം നമ്മുടെ ചിന്താരീതിയെ കൂടി പരിശോധിക്കുന്നതിന് നമ്മോട് ആവശ്യപ്പെടുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ, ചെയ്യുന്നത് കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ചോദ്യങ്ങൾ എങ്ങനെയുള്ളവയാണ്? ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന കർത്താവിൻ്റെ വാക്കുകളുടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുന്നതിന് നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.